സ്വാമിയെ ശരണമയ്യപ്പ. ശബരീശന്റെ മണ്ണിൽ ശരണം വിളിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുയോഗത്തിന് തുടക്കം കുറിച്ചു. പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരമെന്ന് ജനങ്ങളെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തു. സ്വാമിയെ ശരണം അയ്യപ്പ. പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. പിന്നാലെ ഇത്തവണ 400-ലധികം സീറ്റുകൾ വേണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സദസ്സിലിരുന്ന BJP അനുഭാവികൾ മോദിയുടെ വാക്കുകൾ ഏറ്റുപറയുകയും ചെയ്തു. ചുരുക്കത്തിൽ, പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കായി വോട്ട് ചോദിച്ചെത്തിയ മോദി പ്രവർത്തകരെ ആവേശത്തിലാക്കി. കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഒരു തവണ കോൺഗ്രസ്, ഒരു തവണ LDF എന്ന ചക്രം പൊളിക്കണമെന്നും കൂട്ടിച്ചേർത്തു. ഇത്തവണ 400-ലധികം സീറ്റുകൾ NDA നേടുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചു. കേരളത്തിൽ നിന്നുള്ള BJP MPമാരുടെ എണ്ണം 2 കടക്കണമെന്ന് മോദി വോട്ടർമാരോട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾക്ക് യുവത്വത്തിന്റെ ഊർജം നൽകാൻ ആഗ്രഹിക്കുകയാണെന്നും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി യുവത്വത്തിന്റെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പുറമെ മറ്റ് മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവദേക്കർ എന്നീ നേതാക്കളും വേദിയിലുണ്ടായിരുന്നു. കേരളത്തിൽ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും പേരുകേട്ട സർക്കാരുകളാണ് മാറി മാറി വരുന്നത്. അത് കേരളത്തിന് എന്തുമാത്രം നഷ്ടമാണ് വരുത്തിവെക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം. കേരളത്തിലെ റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കേരളത്തിലെ LDFും UDFും അത് കണ്ടില്ലെന്ന് നടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതർ പോലും ഇവരുടെ ആക്രമണത്തിന് ഇരയാകുന്നു. കേരളത്തിലെ എത്രയോ കോളേജ് ക്യാമ്പസുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായി മാറിയിരിക്കുന്നു. ഇവിടെ സ്ത്രീകളും യുവജനതയും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഒരുവട്ടം LDF, അടുത്ത വട്ടം UDF എന്ന ചക്രം പൊളിക്കണം. ഇവിടെ LDFും UDFും തമ്മിൽ പോരടിക്കുന്നു. കേന്ദ്രത്തിൽ ഇവർ ഒന്നാണെന്നും മോദി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 2 4 തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി തന്നെയാണ് മോദിയുടെ ഇടയ്ക്കിടെയുള്ള കേരള സന്ദർശനം. ഇത്തവണ എന്ത് വില കൊടുത്തും സീറ്റ് നേടാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രധാനമന്ത്രി മോദിയും കൂട്ടരും. അതിന് ആയുധമാക്കുന്നതാകട്ടെ കേരളത്തിലെ ഇടതുവലത് പാർട്ടികളെയും ഭരണവീഴ്ചകളെയും, ഒപ്പം പ്രചരണത്തിന് മൂർച്ച കൂട്ടാൻ മോദിയുടെ ഗ്യാരണ്ടിയും.